हाई फ्रेंड्स हलो नमुक रसकरम कुकिंग वीडियो कड़ो अब एल वीडियो का मुंब चानल सब्सक्राइब अब हस्बंडि फ्रेंडि वक और पावक उम्मी को एल कू काश्मीर अब वेलचण वे ടീസ്പൂണൊന്നും പ്രവാസികളുടെ ഒരു അളവ് പ്രവാസമാണ് പ്രവാസമാകുമ്പോഴത്തേക്ക് അളവ് ഒരു ഉലുവ ഉലുവ ചതച്ചുവെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും അങ്ങോട്ടിടുകയാണ് അത് കടന്ന് മുരിഞ്ഞ് വരും കുറച്ച് പച്ചമുളകും കൂടെ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു തടിയുടെ ഒരു തവി എടുത്തിട്ട് അതൊന്ന് അരിവ ഇതൊന്ന് നോക്കാൻ ചൂടാക്കാം ചെറിയൊരു മണം വരുന്നുണ്ട് ഇതൊന്ന് മൂത്ത് വരണം ഇതൊന്ന് മൂത്തിച്ചെടുക്കണം ചെറിയൊരു മണത്തോടുകൂടി ഇതിങ്ങനെ വരണം കുറച്ച് കറിവേപ്പില അയ്യോ കറിവേപ്പില വെച്ചിട്ടുണ്ട് എന്നിട്ട് ഒന്ന് അത് അയ്യോ പ്രവാസികളുടെ കറിയാണ് പ്രവാസികളുടെ കറി എന്ന് പറഞ്ഞിട്ട് ഇത് പാവയ്ക്കയും കൊഞ്ചും കൊഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണക്ക കൊഞ്ച് മിക്സ് ആ മിക്സഡ് ഇമ എന്ന് ഇതിനെ പറയാം ഇതിലോട്ട് വെളുത്തുള്ളി നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന വെളുത്തുള്ളി ആ വെളുത്തുള്ളി ഉണ്ട് സവാള 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 അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അത് ഇനി ഒന്ന് മൂക്കി ചെടുക്കണം അത് പെട്ടെന്നൊന്ന് ഇതാവാൻ വേണ്ടി കുറച്ച് സോൾട്ട് അപ്ലൈ ചെയ്യണം അതെ സോൾട്ട് പാവയ്ക്ക കട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളി കട്ടി കണക്കില്ല അതൊരു പ്രത്യേക കലയാണ് സ്ലൈസ് ആയിട്ട് നമുക്ക് നല്ല സ്ലൈസ് ആയിട്ട് അരിഞ്ഞിട്ട് സ്മൂത്ത് ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് വലിയ ബലമൊന്നും പ്രയോഗിക്കേണ്ട ആവശ്യമില്ല അതെ തക്കാളി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഒരെണ്ണമല്ല അര അതായത് പകുതി കേടായി പോയതുകൊണ്ട് പകുതി നമ്മൾ എടുത്തു വെച്ചതാണ് അപ്പം അത് നമ്മൾ ഒന്നും കൂടെ ഒന്ന് ചെറുതായിട്ട് സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുക്കണം നമ്മളത് തക്കാളി അപ്ലൈ ചെയ്യണം തക്കാളി തക്കാളി ഇട്ടു തക്കാളി അവിടെ കിടന്ന് വേവട്ടല്ലേ മുളക് പൊടിയാണ് മുളക് പൊടി ഇടുന്നത് ഇങ്ങനെയാണ് ഇടേണ്ടത് അതിന് പ്രത്യേകിച്ച് ടീസ്പൂണ് ടേബിൾ സ്പൂൺ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല രണ്ട് കുത്ത് മുളക് പൊടി രണ്ട് കുത്ത് മുളക് പൊടി അത് കഴിഞ്ഞിട്ട് അടുത്തെന്താ പറയുന്നത് കുരുമുളക് പൊടി കുരുമുളക് പൊടി അരക്കുത്ത് കുരുമുളക് പൊടി കുത്ത് കണക്കാട് ഓക്കെ ആവശ്യത്തിന് കുരുമുളക് പൊടി ലേശം മല്ലിപ്പൊടി ഇനി കുറച്ച് മല്ലിപ്പൊടി ഇതിലിടണം മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് ഫിഷ് മസാല ഇനി ഇതിൽ ഫിഷ് മസാല ഇടണം ഫിഷ് മസാല പൊട്ടിക്കണം
ടക്കന എടുത്തിട്ട് വേണം ചെയ്യേ, അല്ലാതെ പൊട്ടിച്ച് എടുത്ത് വെപ്പ് പരിപാടിയൊന്നുമില്ല. ആവശ്യത്തിന് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്, ഫിഷ് ഫിഷ് മസാലയും ചേർത്ത് ഇങ്ങനെയാണ് ഇങ്ങനെ പിരട്ടി എടുക്കുകയാണ്. ഒരു ചെറിയ മണം വന്നുണ്ട്, നെല്ല് സ്മെല്ല് വരും, നല്ലൊരു സ്മെല്ല്, നല്ലൊരു അർത്ഥമുള്ള മണം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ പാവയ്ക്ക അരിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ചെറുതായിട്ട് കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പാവയ്ക്ക ഇടുകയാണ്. പാവയ്ക്ക ഇട്ട് പാവയ്ക്ക, തക്കാളി നേരത്തെ ഇട്ടിട്ടുണ്ട്, പാവയ്ക്ക ഇനി പെൻഡിങ്ങിൽ കിടന്ന പാവയ്ക്ക മാത്രമേ ഉള്ളൂ, പാവയ്ക്ക ഇട്ടിട്ടുണ്ട്. ഇത് എന്തൊക്കെ മിക്സ് ചെയ്ത് വെച്ചിരുന്നത്? ഇതെന്ന് പറഞ്ഞാൽ മസാല, മുളക് പൊടി, ജസ്റ്റ് മല്ലിപ്പൊടി, മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ചേർത്ത് ഒരു ചെറിയൊരു കൂട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ഇപ്പൊ ഇതിലോട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഒരു കപ്പ് വെള്ളം അതിലോട്ട്, രണ്ടാമത്തെ ഗ്ലാസ് വെള്ളം അപ്ലൈ ചെയ്യാനുള്ള പരിപാടിയായിട്ട് നിൽക്കുകയാണ്. ആ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു, എല്ലാം ഒരു പാകത്തിന്, ഇതിന് പ്രത്യേകിച്ച് അളവ് കാര്യങ്ങളൊന്നുമില്ല, മുങ്ങിക്കിടക്കണം, മുങ്ങണം, ആ അതാണ് കഷ്ണങ്ങളെല്ലാം മുങ്ങണം, അതാണ് മെയിൻ നമ്മളെ ഉദ്ദേശം. അതൊന്ന് കളറൊക്കെ ഇതിൽ പിടിക്കണം, ഈ പച്ച പച്ച ഇരിക്കണൊക്കെ ചുമ ചുമന്നാക്കണം. ഇതിലേക്ക് നമ്മൾ എന്തെങ്കിലും പിഴിപുളി, പിഴിപുളിയ കുറച്ച് പുളിയെടുത്ത് കപ്പിലോട്ട് ഇട്ടിട്ടുണ്ട്. ആ പുളിയെ നല്ലതുപോലെ കശക്കി എടുക്കണം, ഞവടി എടുക്കണം, ഞവടി വേണ്ട, കുറച്ചൊരു ശകലം ഒരു തുള്ളി വെള്ളം അകത്ത് കാണണം, എന്നാലേ അത് ഞരടാൻ നേരത്ത് നല്ല കശക്കി വരുള്ളൂ. അപ്പം പുളി ഏകദേശം പെരണ്ട് വരുന്നുണ്ട്, സെറ്റായിട്ടുണ്ട്, ആ പുളി സെറ്റായിട്ടുണ്ട്. ആ പുളി കലക്കിയ പുളി, നമ്മൾ കലക്കിയ പുളി ആയിക്കോ, ഇതിലോട്ട് അപ്ലൈ ചെയ്തു. ചെമ്മീന്, ചെമ്മീന് ഇപ്പോഴാണ് കണ്ടു കിട്ടിയത്. അപ്പം ചെമ്മീൻ എടുത്തിട്ട് തന്നെ വെള്ളത്തിയിട്ടൊന്ന് കഴുകണം, നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കണം. ഇതിങ്ങനെ തിളച്ച് തിളച്ച് വരുമ്പോഴത്തേക്ക് പിന്നെ അതിൽ നമ്മൾ ഇനി നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ആകപ്പെടെ കൊഞ്ചും കൂടെ ഇരിപ്പുള്ളൂ. അപ്പോൾ കൊഞ്ച് ഇതിലോട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്, കൊഞ്ച് ഇത് പാവയ്ക്ക, കൊഞ്ച് പാവയ്ക്ക കൊണ്ടാട്ടമാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താ ഇപ്പൊ താഴെ പോയി, നല്ല ഷുഗർ അങ്ങനെയുള്ള കാര്യങ്ങൾ പാവയ്ക്ക നല്ലതാണ്, പാവയ്ക്ക എന്തിനൊക്കെ നല്ലതാണ് അതിന് ഈ കറിയും നല്ലതാണ് എന്ന് നമുക്ക് പറയാറുള്ളൂ. നമുക്ക് പ്രത്യേകിച്ച് ഇങ്ങനൊരു ഒരു സംഭവം ഒന്നും പറഞ്ഞു കഴിപ്പോണോ, കഴിപ്പോണോ, അപ്പൊ എല്ലാവരും പാവയ്ക്ക ഉണക്കച്ചെമ്മീൻ കൊണ്ടാട്ടം കണ്ട് എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഹസ്ബൻഡിനും ഫ്രണ്ട്സിനുമാണ് ക്രെഡിറ്റ്സ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.